ഒരേ ചോര ഒരേ നിറം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യരെ വേർതിരിച്ചു കണ്ടിരുന്ന കാലം. താണ ജാതിക്കാർക്ക് പൊതുവഴിയിലൂടെ നടക്കുവാൻ പോലും അക്കാലത്ത് അവകാശമുണ്ടായിരുന്നില്ല. ഈ അനീതിക്കെതിരെ പോരാടാൻ ഗുരുനാഥൻ മനസ്സാ വാച കർമ്മണ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഒരിക്കൽ ഒരു കൂട്ടം സന്ദർശകർ ഗുരുനാഥനെ കാണാൻ അരുവിപ്പുറത്തുള്ള ആശ്രമത്തിൽ വന്നു. അവരിൽ ഒരാളോടായി അദ്ദേഹം ചോദിച്ചു, മറ്റ് മൃഗങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പശുവിനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിൻ്റെ മട്ടും മാതിരിയും സ്വഭാവവും പെരുമാറ്റവും കാണുമ്പോൾ അതൊരു പശുവാണെന്ന് നാം മനസ്സിലാക്കും. അയാൾ പറഞ്ഞു, അത് ശരിയാണ്. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു തള്ളപ്പശു പ്രസവിച്ചാൽ നായ്ക്കുട്ടികൾ ഉണ്ടാകുമോ? അദ്ദേഹം ഒരു ചെറുചിരിയോടെ സന്ദർശകനെ നോക്കി. ഒരിക്കലുമില്ല ഗുരു, പശുവിന് പശുക്കുട്ടികളെ ഉണ്ടാവൂ. അങ്ങനെയാണെങ്കിൽ മനുഷ്യ സ്ത്രീകൾ പ്രസവിക്കുന്നതെല്ലാം മനുഷ്യ കുഞ്ഞുങ്ങളല്ലേ? അവരെല്ലാം ഒരൊറ്റ ജാതിയല്ലേ? അവരെ വേർതിരിച്ചു കാണാമോ? ഗുരുനാഥൻ്റെ മുഖത്ത് ഗൗരവം നിഴലിച്ചു. ചുറ്റും കൂടിയിരുന്നവർ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു. ഇതിനിടയിൽ ആ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു സംശയം ഉന്നയിച്ചു. ഗുരുനാഥ, മനുഷ്യരുടെ ഇടയിൽ പല ജാതിയിൽപ്പെട്ട ആളുകൾ പണ്ടു മുതലേ ഉള്ളതല്ലേ? ചിലർ താഴ്ന്ന ജാതിക്കാർ, മറ്റു ചിലർ ഉയർന്ന ജാതിക്കാർ. താഴ്ന്ന ജാതിക്കാരനെയും ഉയർന്ന ജാതിക്കാരനെയും എങ്ങനെ തിരിച്ചറിയും? ഗുരുനാഥൻ അയാളോട് ചോദിച്ചു. അതിനവരുടെ നിറം നോക്കിയാൽ മതിയല്ലോ. നിറം നോക്കി നാം പശുക്കളെ പല ജാതിയായി തിരിക്കാറുണ്ടോ? പക്ഷേ ഗുരുനാഥ, അതുപോലെ അല്ലല്ലോ മനുഷ്യൻ്റെ കാര്യം. അതെന്താ, പല ജാതി പശുക്കൾക്ക് പലതരം പാലുണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവില്ല. എല്ലാ പശുവിൻ്റെ പാലും വെളുത്തത് തന്നെ. അയാൾ സമ്മതിച്ചു. പല നിറമുള്ള മനുഷ്യർക്ക് പലതരം ചോരയാണോ? അല്ലല്ലോ, എല്ലാവരുടെയും ചോര ചെമ്മന്നത് തന്നെ. അങ്ങനെയാണെങ്കിൽ പല നിറവും പല വേഷവും പല ഭാഷയുമുള്ള മനുഷ്യർക്ക് ഒരൊറ്റ ജാതിയേയുള്ളൂ, മനുഷ്യജാതി. ഗുരുനാഥൻ അവർക്ക് ബോധ്യമാക്കി കൊടുത്തു. അങ്ങ് പറഞ്ഞത് ശരിയാണ് ഗുരു, മനുഷ്യരെല്ലാം ഒന്നാണ്. അവർ ഒരേ സ്വരത്തിൽ ഗുരുനാഥൻ്റെ അഭിപ്രായം ശരിവെച്ചു. പിന്നെ എന്തിനാണ് നാം താഴ്ന്നവരെന്നും ഉയർന്നവരെന്നും മനുഷ്യരെ വേർതിരിച്ച് കാണുന്നത്? ജാതി ചിന്തഹീനമാണ്, അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. ഗുരുനാഥൻ്റെ വാക്കുകൾ സത്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവരുടെ മനസ്സിലേക്ക് ഒരു പുതിയ വെളിച്ചം കടന്നു വന്നു.